ഹലോ ഗൈസ്, ഇന്നത്തെ നമ്മൾ ചെയ്യാൻ പോകുന്ന വളരെ ഈസി ആയ ഒരു തൈര് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് എല്ലാവർക്കും എന്താ സിമ്പിൾ ആയിട്ട് ചെയ്യാന്നാണ്. ഇപ്പൊ മടി പിടിച്ചിരിക്കുമ്പോ നമുക്ക് എന്താ വല്ല ഹാർഡുള്ള കറിയൊന്നും ഉണ്ടാക്കണ്ട, സിമ്പിളായിട്ട് ഒരു മോരുകറിയും പിന്നെ വല്ല വറുത്തതിൽ നമുക്ക് കൂട്ടി കഴിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിന്റെ റെസിപ്പി എന്ന് വെച്ചാൽ വളരെ ഈസിയാണ്. എന്താന്ന് വെച്ചാല് ഒരു പകുതി സവാള, പിന്നെ കുറച്ചല്ല ചെറിയൊരു ഇഞ്ചി, പിന്നെ മൂന്ന് വെളുത്തുള്ളി, പിന്നെ ഒരു പകുതി തക്കാളി, പിന്നെ മുളക് നിങ്ങളുടെ ഇഷ്ടമുള്ള എത്ര ഇടാട്ടെ, ഞാൻ ഇത്ര എടുത്തിട്ടുണ്ട്, ഒരു 6-8 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി കുക്കിംഗ് കടന്നാലോ ഗൈസ്. ഗൈസ്, നമ്മുടെ കുക്കിംഗ് നമുക്ക് കടന്നാലോ. ആദ്യം നമ്മൾ കുറച്ച് ഓയിൽ ഇതിക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഓയിൽ ചൂടാണ് വരെ നമുക്ക് കുറച്ചേരം വെയിറ്റ് ചെയ്യാം. നമ്മൾ വെയിറ്റ് ചെയ്യാണ് കുറച്ചേരം. അപ്പോൾ ഓയിൽ ചൂടാണ് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ സവാള ഇതിക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ വെളുത്തുള്ളി, പിന്നെ ഇഞ്ചിയും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ മുളകും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് മൂക്കണ വരാം, ഒന്ന് വെയിറ്റ് ചെയ്യാം തക്കാളിയുടെ. ഗൈസ്, അപ്പോൾ നമ്മൾ ഒന്ന് ജസ്റ്റ് ഇതൊക്കെ ഇളക്കി കൊടുക്കാനെങ്കിൽ അടിപിടിക്കും, പറയാൻ മറന്നുപോയതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ട്രൈ ചെയ്യാട്ടോ, വളരെ ഈസിയാണ് ഇത്. നിങ്ങൾക്ക് എന്താ നിങ്ങൾ ആ ഒരു ഒറ്റയ്ക്കുള്ളപ്പോ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാനാണ്. സിമ്പിളാണ്, എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഈ ഒരു തൈര് കറി. അധികം ഞാൻ ഇങ്ങനെ ആട്ടിട്ടില്ല, നമുക്ക് കൊണ്ടാ ചെറിയതായിട്ടുള്ളൂ. പിന്നെ നമുക്ക് ഇനി തക്കാളി ഇടാം ഇതിക്ക്. ജസ്റ്റ് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ആദ്യം ഇതിന്റെ റെസിപ്പി അല്ല, എന്റെ മദർ എപ്പോഴും ഉണ്ടാക്കാറുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ജസ്റ്റ് ഇതൊന്ന് മദറിനോട് ചോദിച്ചിട്ട് റെസിപ്പി ചോദിച്ചിട്ട് ചെയ്യുന്നതാണ്. എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ മോരുകറി, ഞാൻ നന്നായി കൂട്ടും ഇത്. അതുകൊണ്ട് നിങ്ങൾക്കും ഇത് പറഞ്ഞുതരാന്ന് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ വിചാരിച്ചത്. കളറൊക്കെ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ മഞ്ഞൾ ആഡ് ചെയ്തത്. പിന്നെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു സ്പൂണ്. ജസ്റ്റ് ഇതാ ഒന്ന് ഇളക്കി കൊടുക്കാം. മസാല നമുക്കൊന്ന് ഇതിന്റെ തീ ഓഫ് ചെയ്ത് തരാം. നമുക്ക് ഈ മോരിക്ക് ഇത് ആഡ് ചെയ്യാം. കണ്ടൊരു മഞ്ഞ കളർ ആയിട്ടുണ്ട് നമ്മുടെ മോരി. മഞ്ഞ കളറും പിന്നെ ഇനി നമുക്ക് നമ്മുടെ കടുകൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ,
ഗൈസ്, അപ്പോൾ നമുക്ക് ഇനി എന്താ ഈ വെളിച്ചെണ്ണ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മതി, ജസ്റ്റ് ഇത് വെളിച്ചെണ്ണ ഒന്ന് ചൂടാണ് വരുന്നത് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ തീയൊക്കെ ലോ ഫ്ലെയിമിലാക്കിട്ട് ആണ് ഇടേണ്ടത്. കടുക് ഞാനൊരു ചെറിയൊരു കുറച്ചെടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മുടെ ഉണക്കമുളകാണ് തീയൊക്കെ ഇടേണ്ടത്. പിന്നെ വേപ്പില, ജസ്റ്റ് ഇനി ഇത് നമ്മുടെ മോയിൽ കറിക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ മോരി കറിയും ചെയ്യുന്നത് റെഡി ആയിട്ടുണ്ട്. ഇനി മിട്ടു ദിവസം ചോറും കൂട്ടി ചിക്കൻ വറുത്തിട്ട് എങ്ങനെ കഴിക്കുന്നത് നമുക്ക് നോക്കാം. ഗൈസ്, അപ്പോൾ നമുക്ക് മിട്ടൂസിനൊന്ന് ആദ്യം വിളമ്പി കൊടുക്കാം. സ്നേഹം. ഗൈസ്, നമ്മുടെ മോര് കറി അത് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മിട്ടൂസ് അത് കഴിച്ചോണ്ടിരിക്കാണ്. അപ്പൊ ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ് നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഇത് നന്നായി വീട്ടിലൊക്കെ നന്നായി ട്രൈ ചെയ്യാമെന്നാണ്. സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയുമായിട്ട് തിരിച്ചു വരാം. ഗൈസ് ബൈ. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി അടുത്ത